നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടവരുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് ശശി തരൂരമ്പി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു ആ അവസരവാദികളോട് പറയുന്നുള്ളത് കോൺസുലേറ്റിൽ തന്റെ ശുപാർശയിൽ യു എ കോൺസുലേറ്റിൽ ആരെയും നിയമിച്ചിട്ടില്ല എന്നാണ് കുറ്റാരോപിതരെ താൻ കണ്ടിട്ടുമില്ല കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ കരുവാരത്തേക്കാനുള്ള ശ്രമത്തെ നിയമപരമായി താൻ നേരിടുന്നതാണ് ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായ വളരെ ഗുരുതരമായ കുറ്റമാണ് സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ സി ബി ഐ വേണ്ടിയുള്ള ആവശ്യത്തെ താൻ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത് കുറ്റാരോപിതരുടെ ഫോൺ കോളുകളും കോണ്ടാക്റ്റുകളും പരിശോധിക്കാനും അങ്ങനെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാനും കഴിയേണ്ടതുണ്ട് എന്നും തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഈ ആരോപണത്തിൽ ശക്തമായ ഒരു അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ മായി ശിക്ഷിക്കണമെന്നുള്ള ആവശ്യത്തെ താൻ പിന്താങ്ങുന്നു എന്നും തരൂർ പറയുന്നു തിരുവനന്തപുരത്ത് യു എ യുടെ ഒരു കോൺസുലേറ്റ് തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൽ എനിക്കിന്നും അഭിമാനമുണ്ട് കുറച്ച് അഴിമതിക്കാരായ കാരണം അതിന്റെ മൂല്യം കുറഞ്ഞു പോകരുത് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി എന്നെ ബന്ധപ്പെടുത്താനുള്ള ചില അവസരവാദികളോട് പറയാനുള്ളത് കോൺസുലേറ്റിൽ എന്റെ ശുപാർശയിൽ ആരെയും നിയമിച്ചിട്ടില്ല കുറ്റാരോപിതരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷ കക്ഷിയുടെ എം പി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ ആളുകളെ നിയമിക്കുന്ന കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നു എന്ന ആരോപണം തികച്ചും വാസ്തവ വിരുദ്ധമാണ് ഇത്തരം കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്നെ സമൂഹത്തിൽ കരുവാറിത്തേക്കാനുള്ള ശ്രമത്തെ നിയമപരമായി നേരിടും ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ വളരെ ഗുരുതരമായ കുറ്റമാണ് പ്രസ്തുത വിഷയത്തിലുള്ള ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ സി ബി ഐ വേണ്ടിയുള്ള ആവശ്യത്തെ ഞാൻ ശക്തമായി പിന്തുണയ്ക്കുന്നു കുറ്റാരോപിതരുടെ ഫോൺ കോളുകളും കോണ്ടാക്റ്റുകളും പരിശോധിക്കാനും അങ്ങനെ യഥാർത്ഥ പ്രതികളെ കണ്ട് പിടിക്കാനും കഴിയേണ്ടതുണ്ട് ഈ വിഷയത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി സമീപിക്കണമെന്നും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും തിരുവനന്തപുരത്തിൻ്റെ പാർലമെന്റിലെ ജനപ്രതിനിധി എന്ന നിലയിൽ താൻ ശക്തിയായി ആവശ്യപ്പെടുന്നുവെന്നും തരൂർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു ഈ വിഷയവുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എങ്കിലും അധികാരികൾ ആവശ്യപ്പെട്ടാൽ ഞാനും എൻ്റെ ഓഫീസും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും താൻ ഉറപ്പു നൽകുന്നുണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് അതേസമയം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വിവാദ വിവാദവനിതയുടെ നിയമനത്തിലോ സ്വർണ്ണക്കടത്തുമായോ സർക്കാരിന് ബന്ധമില്ല ഏത് അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന സർക്കാരിന് അതിലൊരു പങ്കുമില്ല സ്വര്ണ്ണ കള്ളക്കടത്ത് നടത്താന് കസ്റ്റംസ് ഫലപ്രദമായ സംവിധാനമാണുള്ളത് ഇപ്പോൾ നടന്ന കള്ളക്കടത്തിന് സംസ്ഥാന സർക്കാരുമായി എന്ത് ബന്ധമെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു ഈ വിവാദ വനിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധവുമില്ല ഐ ടി വകുപ്പുമായും ഇവർക്ക് നേരിട്ട് ബന്ധമില്ല ഐ ടി വകുപ്പിന് കീഴിലെ നിരവധി പ്രോജക്ടുകളിൽ ഒന്നിൽ മാർക്കറ്റ് സെല്ലിംഗ് ചുമതലയിൽ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ഉണ്ടായിരുന്നത് ഇവരെ നേരിട്ടല്ല ജോലിക്കെടുത്തത് പ്ലേസ്മെന്റ് ഏജൻസി വഴിയാണ് പല പദ്ധതികളിലും ഇത്തരം പ്ലേസ്മെന്റ് ഏജൻസികൾ വഴി നിയമനം നടക്കാറുണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇവരുടെ പ്രവർത്തന പരിചയം കണക്കിലെടുക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് പങ്കുവരുന്നില്ല യു ഐ കോൺസുലേറ്റ് ോ എയർ ഇന്ത്യ സാറ്റിലോ അവർ ജോലി ചെയ്തതിൽ സര്ക്കാരിന് എന്ത് റോളാണുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു